വിജയസാധ്യത ഇല്ലെന്ന് മനസ്സിലാക്കി കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കൾക്കും ഇപ്പോൾ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. ഇടതുപക്ഷവും ബി ജെ പിയും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിലും പ്രവർത്തനങ്ങൾ അതുവരെ എത്തിക്കഴിഞ്ഞു. ഇവിടെ ശശി തരൂർ നടത്തിയ പ്രസ്താവനയുടെ പേരിൽ ഭിന്നതയുമായി ഉറക്കം തൂങ്ങിയാണ് കോൺഗ്രസ് നേതാക്കൾ. മുന്നൊരുക്കങ്ങൾ ഇനിയും തുടങ്ങിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ കയ്യിലിരിക്കുന്ന സീറ്റുകൾ നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്കയിൽ പിന്മാറാനൊരുങ്ങുകയാണ് 6 MP. ശശി തരൂരും ടി എൻ പ്രതാപനും പരസ്യമായി തങ്ങളുടെ താല്പര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ എം കെ രാഘവനും അടൂർ പ്രകാശും കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യം പാർട്ടിയെ അറിയിച്ചു. കെ സുധാകരനും സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ല. കൊടിക്കുന്നിൽ സുരേഷിന് പണ്ടേയില്ല. മുന്നൊരുക്കങ്ങൾ ഇനിയും തുടങ്ങിയിട്ടില്ലാത്തതിനാൽ മണ്ഡലം നിലനിർത്താൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന കണക്കൂട്ടലുകളിലാണ് ഇവർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. അത് അവർക്ക് ഗുണവും ലഭിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ബൂത്ത് എൻ്റെ അഭിമാനമെന്നും പ്രഖ്യാപിച്ച് 20 സീറ്റ് ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം കോൺഗ്രസ്സിന് ഗുണം ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ ഇതുവരെ ഒരു പരിപാടിക്കും കോൺഗ്രസ് തുടക്കമിട്ടിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ജനകീയരായ പുതുമുഖങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ CPM-ഉം BJP-യും തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് ഇതുവരെ കിട്ടാത്ത ക്ലച്ച് ഇത്തവണ കണ്ടെത്താൻ പല തന്ത്രങ്ങളാണ് BJP പയറ്റുന്നത്. കഴിഞ്ഞ തവണ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയ ചില നിർണായക സീറ്റുകൾ ഇത്തവണ BJP ഉന്നം വെച്ചിട്ടുണ്ട്. മികച്ച വ്യക്തിത്വങ്ങളെ ഇറക്കി BJP ഇതര വോട്ടുകൾ കൂടി കേന്ദ്രീകരിക്കുകയാണ് അവരുടെ ലക്ഷ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യം ശശി തരൂർ പരസ്യമായി പ്രഖ്യാപിച്ചതും സ്വന്തം നിലയ്ക്ക് മതസാമുദായിക നേതാക്കളെ കാണുന്നതും കോൺഗ്രസിൽ ഉയർത്തിവിട്ടിരിക്കുന്ന അലോസരം ചെറുതല്ല. പല നേതാക്കളും തരൂരിൻ്റെ പ്രസ്താവനയെ ഭിന്നിപ്പിക്കലായി വിലയിരുത്തിക്കഴിഞ്ഞു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനും നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യവും ശശി തരൂർ പരസ്യമായി പ്രകടിപ്പിച്ചതോടെയാണ് മറ്റ് നേതാക്കളും തങ്ങൾ ഒളിച്ചു വച്ചിരുന്ന താല്പര്യം പുറത്തുവിട്ടത്.